പ്രിയ സുഹൃത്തുക്കളെ, പ്രകൃതി പ്രതികരണം പ്രതിരോധം എന്ന ചിത്രകല പ്രദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയെ ഒരു മാതൃരൂപമായാണ് നാം കരുതിപ്പോരുന്നത്. അത് അതിക്രമിച്ച് കീഴടക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ട ഒന്നല്ല, സ്നേഹവാത്സല്യത്തോടെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മുടെ സ്വാഭാവിക ദൈനംദിന ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജൈവികമായ ഒരു ചെറു ലോകമുണ്ട്, സ്ഥൂലമായ മറ്റൊരു പ്രകൃതിയും. നമ്മുടെ ആവാസ വ്യവസ്ഥ വികസനത്തിൻ്റെ പേരിലായാലും തകർക്കപ്പെടുകയല്ല, സംരക്ഷിക്കപ്പെടുകയാണ് വേണ്ടത് എന്ന സന്ദേശമാണ് എല്ലാ കലകളും ഉൾക്കൊള്ളുന്നത്. കുറേ നാളുകളായി ഒരു ഇടപെടൽ എന്ന രീതിയിൽ വരച്ചു വെച്ച അക്രിലിക് ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഈ ചിത്ര പ്രദർശനത്തിന് ആശംസകൾ നേരാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ പ്രണവം ശ്രീകുമാറാണ്. സാറിൻ്റെ വാക്കുകളിലേക്ക്. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രണവം ശ്രീകുമാർ. നമുക്കറിയാം, നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കലാസംബന്ധിയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. അതുപ്രകാരം നമ്മുടെ പ്രിയ ചിത്രകാരൻ രാജൻ മാസ്റ്റർ ജൂൺ 5 മുതൽ ജൂൺ 20 വരെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഒരു ഓൺലൈൻ പ്രദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പ്രദർശനത്തിൻ്റെ നാമകരണം തന്നെ പ്രകൃതി പ്രതികരണം പ്രതിരോധം എന്നാണ്. അന്നേരം വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് ഈ എക്സിബിഷന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഈ പേരിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും വേറിട്ട് നിൽക്കുന്ന ഒരു കലാ പ്രദർശനമായിട്ട് മാറും എന്നുള്ളത്. രാജൻ മാസ്റ്ററെ എനിക്ക് വളരെ മുൻപ് തന്നെ പരിചയമുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മലപ്പുറത്ത് ആദ്യമായി ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രിയ രാജൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും കലാമേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വളരെയേറെ മറ്റുള്ള കലാസ്വാദരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ളതാണ്. ഏതായാലും കലാരംഗത്ത് ഈ ചിത്ര പ്രദർശനം ഒരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ചിത്ര പ്രദർശനം വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.